ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രീമിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ മാസം ഫസ്റ്റ് വന്ന പി എസ് സി ബുള്ളറ്റിൻ അകത്തുള്ള കറണ്ട് ജനറൽ നോളജ് ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ പാർട്ട് വൺ വീഡിയോ ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാർട്ട് ടു ആണ്. നമ്മൾ 103-ാമത്തെ ചോദ്യം മുതലാണ് ഇനി പഠിച്ചു പോകുന്നത്. എല്ലാ എക്സാം എഴുതുന്നവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1526-ലാണ്. ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ ആണ്. ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി ബ്രസീലിലാണ്. കമ്മ്യൂണിസം കൊടുമുടി അഥവാ ഇസ്മായിൽ സമാനി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് തജിക്കിസ്ഥാൻ. അപ്പോൾ കമ്മ്യൂണിസം കൊടുമുടി അല്ലെങ്കിൽ ഇസ്മായിൽ സമാനി കൊടുമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തജിക്കിസ്ഥാൻ. കാനഡ ഏത് ഭൂഖണ്ഡത്തിലാണ്? വടക്കേ അമേരിക്കയിലാണ് കാനഡ. കാനഡ ഗ്രീൻലാൻഡ് പ്രദേശങ്ങൾക്കിടയിലുള്ള കടലെടുക്കാണ് ഡേവിസ് കടലെടുക്ക്. കാനഡ ഗ്രീൻലാൻഡ് ഡേവിസ് കടലെടുക്ക്. രണ്ടിലും ഡായില്ലേ? കാനഡയിലും ഡായുണ്ട്, ഗ്രീൻലാൻഡിലും ഡായുണ്ട്, ഡേവിസിലും ഡായുണ്ട്. അപ്പോൾ കാനഡ, ഗ്രീൻലാൻഡ്, ഡേവിസ്. ഇനി കാബർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ് കാബർ തണ്ണീർത്തടം. കാബുൾ ആസ്ഥാനമായി ഭരണനിർവഹണം നടത്തിയ മുഗൾ ചക്രവർത്തിയാണ് ബാബർ. കാബുൾ ആസ്ഥാനമായി ഭരണനിർവഹണം നടത്തിയ ആരാണ്? ബാബർ. കുളച്ചൽ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ് കുളച്ചൽ തുറമുഖം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരംഗത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടതാരാണ്? സ്പീക്കർക്കാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരംഗത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത്. കൃത്രിമപട്ട എന്നറിയപ്പെടുന്നത് റയോൺ ആണ്. കൃത്രിമപട്ട റയോണ്. സമാധാനത്തിന്റെ നഗരം ഹിരോഷിമ. സമാധാനത്തിന്റെ നഗരം ഹിരോഷിമ. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം 1907-ലായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്നാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്നല്ല, ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം 1907. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച അൺ ടു ദി ലാസ്റ്റ് രചിച്ചത് ജോൺ റസ്കിൻ ആണ്. അപ്പൊ ജോൺ റസ്കിന്റെ കൃതിയാണ് അൺ ടു ദി ലാസ്റ്റ്. സാംബാജിയുടെ പിൻഗാമിയാണ് രാജാറാം. സാംബാജിയുടെ പിൻഗാമി രാജാറാം. സാംഖ്യ ദർശനത്തിന്റെ വക്താവ് കപിലൻ. സാംഖ്യ ദർശനം കപിലൻ. സി പി രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിംഗ് ദിവാൻ ആയത് പി ജി എൻ ഉണ്ണിത്താനാണ്. സി പി രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിംഗ് ദിവാൻ ആയതാരാണ്? പി ജി എൻ ഉണ്ണിത്താൻ. സി എ ടി അല്ല, സി ടി ആണ്. സി ടി സ്കാനർ കണ്ടുപിടിച്ചത് ആരാണ്? ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ്. ആരാണ്? ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ് സി ടി സ്കാൻ കണ്ടുപിടിച്ചത്. സി വി രാമന് ഏത് വിഷയത്തിലാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഊർജ്ജ തന്ത്രത്തിനാണ് സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചത്. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷനാണ് ന്യൂ ജയ്പാൽ ഗുഡി. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ന്യൂ ജയ്പാൽ ഗുഡി. ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്. സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അപ്പം ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ അറിയുന്ന പേരാണെന്ത്? സിയാങ്. ഗിരി ജലസേചന പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ് ഗിരി ജലസേചന പദ്ധതി. സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരമാണ് കറാച്ചി. സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം കറാച്ചി. സ്ട്രോംബോളി കൊടുമുടി ഏത് രാജ്യത്താണ്? ഇറ്റലിയിലാണ് സ്ട്രോംബോളി കൊടുമുടി. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് ഉത്ഭവിക്കുന്നത് യമുനയാണ്. ഗംഗയുടെ പോഷക നദികളിൽ പടിഞ്ഞാറേ അറ്റത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് യമുന. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളതും യമുനയ്ക്കാണ്. ഗംഗാതീരത്തെ ഏറ്റവും വലിയ നഗരം ഏതെന്ന് ചോദിച്ചാൽ കാൺപൂർ ആണ്. ഗംഗാതീരത്തെ ഏറ്റവും വലിയ നഗരം ഏതാണ്? കാൺപൂർ. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിന് വേണ്ടി സംസ്ഥാന ഭരണം നടത്തുന്ന ആരാണ്? ഗവർണറാണ്. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്രൻ ഒന്നാമൻ. ഗംഗൈകൊണ്ട ചോളൻ രാജേന്ദ്രൻ ഒന്നാമൻ. ഗംഗൈകൊണ്ട ചോളപുരത്ത് ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? രാജേന്ദ്ര ചോളനാണ്. ഗംഗൈകൊണ്ട ചോളപുരത്ത് ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് രാജേന്ദ്ര ചോളൻ. സ്വർണത്തിന്റെ ലായകമാണെങ്കിൽ അക്വാറീജിയ. സ്വർണത്തിന്റെ ലായകം അക്വാറീജിയ. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വിദേശ വംശജയാണ് സോണിയാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വിദേശ വംശജ സോണിയാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ. ഹവാ ബീച്ച് എവിടെയാണ്? ഏത് ജില്ലയിലാണെന്നാണ്? തിരുവനന്തപുരത്താണ് ഹവാ ബീച്ച്, തിരുവനന്തപുരം. ഹരിയാനയിലെ ഏക നദിയാണ് ഖഗ്ഗർ. ഹരിയാനയിലെ ഏക നദി ഖഗ്ഗർ. ഖാഗ്ര യുദ്ധത്തിൽ 1529-ലാണ് മുഹമ്മദ് ലോധിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികളെ തോൽപ്പിച്ചതാരാണ്? ബാബറാണ്. ഖാഗ്ര യുദ്ധത്തിൽ ലോധിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികളെ തോൽപ്പിച്ചത് ബാബർ. ഹാൽഡിഗഡ് യുദ്ധത്തിൽ 1576-ലെ ഹാൽഡിഗഡ് യുദ്ധത്തിൽ അക്ബറെ എതിർത്ത് പരാജയപ്പെട്ട രജപുത്ര രാജാവാണ് റാണ പ്രതാപ്. ഹാൽഡിഗഡ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അക്ബറും റാണ പ്രതാപും ആയിരുന്നു. ആരാണ് ജയിച്ചത്? അക്ബറാണ്.
ഇനി ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രാസൈറ്റ് ആണ്. ഹാർഡ് കോൾ ആന്ത്രാസൈറ്റ്. ഹാരപ്പ സംസ്കാരം നിലനിന്നിരുന്ന നദീതടമാണ് സിന്ധു. ഹാജു എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഹാജു. ഹിന്ദിയിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഹിന്ദ് മഹാസാഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഹിന്ദ് മഹാസാഗരം, ഇന്ത്യൻ മഹാസമുദ്രം. ഹിന്ദുസ്ഥാന്റെ തനതായ ഫലം എന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചത് ബാബറാണ്. ഹിന്ദുസ്ഥാന്റെ തനതായ ഫലം എന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചത് ആരാണ്? ബാബർ. ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഷിംല. ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷിംല. ഹുമയൂൺ അന്തരിച്ചത് എപ്പോൾ? 1556 ജനുവരി 24 ഹുമയൂൺ അന്തരിച്ചത്. ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോൾ? ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. ജയിൽമോചിതരായ സി കേശവനെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് വിശേഷിപ്പിച്ചത് കെ സി മാമൻ മാപ്പിളയാണ്. അപ്പോ സി കേശവന് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കെ സി മാമൻ മാപ്പിള. ജരിയ കനിയിൽ നിന്ന് ലഭിക്കുന്ന ധാതു കൽക്കരി. ജരിയ കൽക്കരി. ജെറുസലേമിലെ ജൂത ദേവാലയം റോമക്കാർ നശിപ്പിച്ചത് മൂലം യഹൂദർ കേരളത്തിൽ വന്ന വർഷമാണ് AD 68. ജെറുസലേമിലെ ജൂത ദേവാലയം റോമക്കാർ നശിപ്പിച്ചത് മൂലം യഹൂദർ കേരളത്തിൽ വന്ന വർഷം AD 68. ജീവകാരുണ്യ നിരൂപണം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് ജീവകാരുണ്യ നിരൂപണം രചിച്ചത്. മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്കിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് മെലനോമ. ലെപ്ച, ഭൂട്ടിയ എന്നിവ ഏത് സംസ്ഥാനത്തെ ജനതയാണ്? സിക്കിമിലെ ജനതയാണ് ലെപ്ച, ഭൂട്ടിയ. ലെപ്രോമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠവുമായി ബന്ധപ്പെട്ട ടെസ്റ്റാണ് ലെപ്രോമിൻ ടെസ്റ്റ്. ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. വെങ്കടേശ്വര ക്ഷേത്രം എവിടെയാണ്? തിരുപ്പതി. വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് വെൻഡൽ സ്റ്റാൻലി. നല്ല ചോദ്യമാണ്. വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് വെൻഡൽ സ്റ്റാൻലി. സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ആണ് വെല്ലസ്ലി പ്രഭു. പോർബന്തറിന്റെ പഴയ പേര് സുധാമാപുരി. പോർബന്തറിന്റെ പഴയ പേര് സുധാമാപുരി. പോർച്ചുഗലിലെ കാദറിനെ വിവാഹം ചോദിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. പോർച്ചുഗലിലെ ആൾക്കാരുടെ പേര്, വിവാഹം കഴിച്ച രാജ്ഞിയുടെ പേരും രാജാവിന്റെ പേരും. പോർച്ചുഗലിലെ കാദറിനെ വിവാഹം കഴിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. ഇനി പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്ടിലാണ് പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം. ഗ്രേറ്റ് ബാത്ത് മഹാസ്നാന ഘട്ടം എവിടെയാണ് കണ്ടെത്തിയത്? മോഹൻജൊദാരോയിലാണ് ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയത്. ക്ലോണിംഗിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പശുവാണ് വിക്ടോറിയ. ക്ലോണിംഗിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പശു വിക്ടോറിയ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവാണ് എഡ്വേർഡ് ജെന്നർ. റോമൻ പുരാണങ്ങളിൽ ദൈവങ്ങളുടെ രാജാവ് ആരാണ്? ജുപ്പീറ്റർ ആണ്. റോമൻ പുരാണങ്ങളിൽ ദൈവങ്ങളുടെ രാജാവ് ജുപ്പീറ്റർ. റോമൻ കത്തോലിക്കർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീൽ. റോമൻ കത്തോലിക്കാർ ഏറ്റവും കൂടുതലുള്ളത് ബ്രസീലിലാണ്. ലോക വ്യാപാര കരാറിന്റെ ശില്പി ആർദർ ഡങ്കൽ. ലോക വ്യാപാര കരാറിന്റെ ശില്പി ആരാണ്? ആർദർ ഡങ്കൽ. ലോക്സഭാ അംഗമായ ആദ്യ കേരളീയ വനിതയാണ് ആനി മസ്കറിൻ. ലോക്സഭാ അംഗമായ ആദ്യ കേരളീയ വനിത ആനി മസ്കറിൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് ആണ് കെ ആർ നാരായണൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് കെ ആർ നാരായൺ. വോൾട്ടയർ ഏത് രാജ്യക്കാരനായിരുന്നു? ഫ്രാൻസ്കാരനായിരുന്നു വോൾട്ടയർ. കേരളത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി. കേരളത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മിഭായി. കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രമാണ് മിതവാദി. കേരളത്തിൽ ആദ്യമായി വാർഷിക വിശേഷാൽ പ്രതി പുറത്തിറക്കിയ പത്രം മിതവാദി. കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയ നിയമസഭയാണ് നാലാം നിയമസഭ 1970 മുതൽ 1977 വരെ. കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയ നിയമസഭയാണ് നാലാം നിയമസഭ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ സീറ്റ് നിലനിർത്തിയ ആദ്യ അംഗമാണ് റോസമ്മ പൊന്നൂസ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ സീറ്റ് നിലനിർത്തിയ ആദ്യത്തെ അംഗമാരാണ് റോസമ്മ പൊന്നൂസ്. കേരളത്തിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച ആദ്യത്തെ സ്പീക്കർ ആര്? എ സി ജോസ് ആണ്. കേരളത്തിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച ആദ്യത്തെ സ്പീക്കർ എ സി ജോസ്. കേരളത്തിൽ സ്ഥാപിതമായ ആദ്യ കോളേജാണ് സി എം എസ് കോളേജ് കോട്ടയം. കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജ് കോട്ടയം. കേരളത്തിൽ സ്വർണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ. സ്വർണ നിക്ഷേപം ഏറ്റവും കൂടുതൽ എവിടെയാണ്? നിലമ്പൂർ. കേരളത്തിൽ ഹിന്ദുക്കൾ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം.
കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി ആണെങ്കിൽ തിരുവനന്തപുരം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂരും ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി ആണെങ്കിൽ തിരുവനന്തപുരം. കേരളത്തിൽ ചാരായ നിരോധനം കൊണ്ടുവന്ന മുഖ്യമന്ത്രി എ കെ ആന്റണി. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന സ്ഥലം വാളയാർ. കേരളത്തിൽ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് കണ്ണൂരിനാണ്. കോത്താരി കമ്മീഷന്റെ ത്രിഭാഷാ പദ്ധതിയിൽ നിർദ്ദേശിക്കപ്പെട്ട ഭാഷകളാണ് ഹിന്ദി ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷ. അപ്പൊ കോത്താരി കമ്മീഷന്റെ ത്രിഭാഷാ പദ്ധതികളിൽ നിർദ്ദേശിക്കപ്പെട്ട ഭാഷകളാണ് ഹിന്ദി ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷ. കേരളത്തിലെ ജലോത്സവങ്ങൾ ആരംഭിക്കുന്നത് ഏത് വള്ളംകളിയോടെയാണ്? ചമ്പക്കുളം വള്ളംകളിയോടെയാണ് ജലോത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴഞ്ചേരി പ്രസംഗ കേസിൽ സി കേശവന് വേണ്ടി വാദിച്ച അഭിഭാഷകനാണ് ടി എം വർഗീസ്. കോഴഞ്ചേരി പ്രസംഗ കേസിൽ സി കേശവന് വേണ്ടി വാദിച്ച അഭിഭാഷകനാരാണ്? ടി എം വർഗീസ്. സോപാന സംഗീതത്തിന്റെ മറ്റൊരു പേര് കൊട്ടിപ്പാടി സേവ. സോപാന സംഗീതത്തിന്റെ വേറൊരു പേരാണ് കൊട്ടിപ്പാടി സേവ. ഗോബർ ഗ്യാസിന്റെ പ്രധാന ഘടകം ഏതാണ്? മീഥെയ്ൻ ആണ് ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം. സോണാർ ഉപയോഗിക്കുന്നത് സമുദ്രത്തിന്റെ ആഴം അറിയാനാണ്. സോണാർ ഉപയോഗിക്കുന്നത് സമുദ്രത്തിന്റെ ആഴം അറിയാൻ. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. ഹോസ്ദുർഗ് കോട്ട നിർമ്മിച്ചത് ഇക്കേരി വംശത്തിലെ സോമശേഖര നായക്കാണ്. ഹോസ്ദുർഗ് കോട്ട നിർമ്മിച്ച ആരാണ്? സോമശേഖര നായക്. ഡയറ്റ് ഏത് രാജ്യത്തെ പാർലമെന്റ് ആണ്? ജപ്പാന്റെ പാർലമെന്റ് ആണ് ഡയറ്റ്. തിലോത്തമ ഏത് വിളയുടെ ഇനമാണ്? എള്ളിന്റെ ഒരു ഇനമാണ് തിലോത്തമ. തിമിരം കണ്ണിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? ലെൻസിനെ ബാധിക്കുന്ന രോഗമാണ് തിമിരം. തിരുവനന്തപുരത്തെ രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ ഏത് രാഷ്ട്രീയ നേത്രിയുടേതാണ്? അക്കമ്മച്ചെറിയാന്റെ ആണ് രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ. തക്ഷശില ഇപ്പോൾ ഏത് രാജ്യത്താണ്? പാകിസ്ഥാനാണ് തക്ഷശില. തീ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. തീൻ ബിഗ കോറിഡോർ പാട്ടത്തിന് വാങ്ങിയ രാജ്യമാണ് ബംഗ്ലാദേശ്. തീൻ ബിഗ കോറിഡോർ പാട്ടത്തിന് വാങ്ങിയ രാജ്യം ബംഗ്ലാദേശ്. തന്റെ ദേവനും ദേവിയും സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. അങ്ങനെ നമ്മുടെ ഈ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ വന്ന പത്രത്തിലെ, അതായത് നമ്മുടെ ബുള്ളറ്റിൻ്റെ അകത്തുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് എല്ലാ ചോദ്യങ്ങളും ഒരുവിധം പ്രീവിയസ് ആണ്. ഒരു 80% പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അറിഞ്ഞില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ ആ പോർഷൻസ് എടുത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിട്ട് കാണാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.